യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാര്യവട്ടം എൻ എസ് എസ് യൂണിറ്റ് നടത്തുന്ന പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ത്രിപുര സംസ്ഥാനത്തെ കുറിച്ചാണ്. 1972 ജാനുവരി 21 നോർത്ത് ഈസ്റ്റേൺ റീജിയനിൽ 3 സംസ്ഥാനങ്ങളാണ് രൂപം കൊണ്ടത്. അതിലൊരു സംസ്ഥാനമാണ് ത്രിപുര. ബാക്കി 2 സംസ്ഥാനങ്ങൾ മണിപ്പൂറും മേഘാലയുമാണ്. ഇതിൽ ത്രിപുരയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ത്രിപുര എന്ന വാക്കിന്റെ അർത്ഥം 3 സിറ്റീസ് എന്നാണ്. ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല, ത്രിപുരയുടെ ഹൈക്കോർട്ടും അഗർത്തല തന്നെയാണ്. ഈ ത്രിപുര ഹൈക്കോടതിക്ക് ചെറിയ പ്രത്യേകതകളുണ്ട്. ത്രിപുര ഹൈക്കോടതിയാണ് ഇന്ത്യയിൽ ലാസ്റ്റ് ഹൈക്കോടതി. ഇന്ത്യയിൽ നിലവിൽ വന്ന ലാസ്റ്റ് ഹൈക്കോടതിയും 24-ാമത് ഹൈക്കോടതിയും ത്രിപുരയിലെ ഹൈക്കോടതിയാണ്. 2013 മാർച്ച് 23 ത്രിപുര ഹൈക്കോടതി അഗർത്തലയിൽ നിലവിൽ വന്നത്. അപ്പോൾ ത്രിപുര ഹൈക്കോടതിയും അഗർത്തല തന്നെയാണ്, ത്രിപുരയുടെ ക്യാപിറ്റലും അഗർത്തലയാണ്. ഇനി നമുക്ക് ത്രിപുരയിലെ കുറച്ച് വ്യക്തികളെ കുറിച്ച് നോക്കാം. ത്രിപുരയിലെ ഇപ്പോഴത്തെ ഗവർണറാണ് ശ്രീ സത്യദേവ് നാരായൺ ആര്യ. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്ററാണ് ബിപ്ലവ് കുമാർ ദേവ്. ഇനി ഫാദർ ഓഫ് മോഡേൺ ത്രിപുര എന്നറിയപ്പെടുന്നത് ബിർ ബിക്രം കിഷോർ. അപ്പോൾ ഇപ്പോഴത്തെ ഗവർണർ ശ്രീ സത്യദേവ് നാരായൺ ആര്യയും ചീഫ് മിനിസ്റ്റർ ബിപ്ലവ് കുമാർ ദേവും ഫാദർ ഓഫ് മോഡേൺ ത്രിപുര എന്നറിയപ്പെടുന്നത് ബിർ ബിക്രം കിഷോർ ആണ്. ഇന്ത്യയുടെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും ചെറിയ 3-ാമത്തെ സംസ്ഥാനമാണ് ത്രിപുര. മറ്റു 2 സംസ്ഥാനങ്ങൾ ഏതാണെന്നറിയണ്ടേ? ഇന്ത്യയുടെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയും ഏറ്റവും ചെറിയ 2-ാമത്തെ സംസ്ഥാനം സിക്കിമുമാണ്. ത്രിപുരയിൽ 8 ജില്ലകളാണുള്ളത്. ത്രിപുരയിലെ ഔദ്യോഗിക ഭാഷ ബംഗാളിയാണ്. കൂടാതെ കോബ്ര, ഇംഗ്ലീഷ് എന്നീ ഭാഷകളും യൂസ് ചെയ്യുന്നുണ്ട്. ത്രിപുരയിലെ സംസ്ഥാന പക്ഷി ഗ്രീൻ ഇംപീരിയൽ പീജിയൺ. പീജിയൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പ്രാവ്. ഈ പ്രാവിന്റെ പ്രത്യേകത ഇതിന്റെ ചിറക് പച്ച നിറത്തിലാണ്. ത്രിപുരയുടെ സംസ്ഥാന മൃഗം എന്ന് പറയുന്നത് ഫാരിസ് ലാംഗ്വാർ ആണ്. ഈ ഫാരിസ് ലാംഗ്വാർ എന്നാൽ ഒരിനം കുരങ്ങാണ്. ത്രിപുരയിലെ സംസ്ഥാന പുഷ്പം നാഗേശ്വരാണ്. നാഗേശ്വർ എന്ന് പറയുമ്പോൾ 5 ഇതളുകളുള്ള വെളുത്ത നിറത്തിലുള്ള പൂവാണ്. ഇതിന്റെ നടുക്ക് സ്പോഞ്ച് പോലെ ഓറഞ്ച് നിറത്തിൽ കാണപ്പെടും. ഇതാണ് നാഗേശ്വർ എന്ന് പറയുന്ന പുഷ്പം. ഇനി നമുക്ക് സംസ്ഥാന വൃക്ഷം ഏതാണെന്ന് നോക്കാം. അഗറാണ് ത്രിപുരയിലെ സംസ്ഥാന വൃക്ഷം. നമ്മുടെ നാട്ടിലും ഈ വൃക്ഷം കാണപ്പെടും. നമ്മുടെ നാട്ടിൽ ഇതിന് അഖിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ത്രിപുരയിലെ സംസ്ഥാന പക്ഷി ഗ്രീൻ ഇംപീരിയൽ പീജിയൻ, സംസ്ഥാന മൃഗം ഫാരിസ് ലാംഗ്വാർ, സംസ്ഥാന പുഷ്പം നാഗേശ്വർ, സംസ്ഥാന വൃക്ഷം അഗർ. ഇന്ത്യയുടെ സെക്കൻഡ് റബ്ബർ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത് ത്രിപുരയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിസ്ട്രിക്ട് ഫാമിലി വെൽഫെയർ കൗൺസിൽ നടന്ന സംസ്ഥാനം. അതായത് ഡിസ്ട്രിക്ട് വേസിൽ ഒരു ഫാമിലി വെൽഫെയർ കൗൺസിൽ നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ത്രിപുര. ത്രിപുരയുടെ ക്യാപിറ്റലാണ് അഗർത്തല. ഈ അഗർത്തലയ്ക്ക് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ റീജ്യനിൽ ആദ്യമായി കിസാൻ കോൾ സെന്റർ സ്ഥാപിച്ചത് അഗർത്തലയിലാണ്. അഗർത്തലയിൽ തന്നെയാണ് ആദ്യമായി സൈബർ ഫോറൻസിക് ലാബും നിർമ്മിച്ചത്. അപ്പോൾ ആദ്യമായി സൈബർ ഫോറൻസിക് ലാബ് നിർമ്മിച്ചതും ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ ആദ്യമായി കിസാൻ കോൾ സെന്റർ വന്നതും അഗർത്തലയിലാണ്. ഇനി ത്രിപുര സുന്ദരി. ത്രിപുര സുന്ദരി എന്ന് പറയുന്നത് ഒരു എക്സ്പ്രസ് ആണ്. ത്രിപുര സുന്ദരി എക്സ്പ്രസ് അത് ത്രിപുരയിലെ ട്രെയിൻ സർവീസാണ്. ഈ ട്രെയിൻ സർവീസ് അഗർത്തല മുതൽ ഡൽഹി വരെയാണ്. കൂടാതെ ത്രിപുര സുന്ദരി എന്ന് പറയുന്ന ഒരു ക്ഷേത്രവും ത്രിപുരയിലുണ്ട്. ത്രിപുരയില് 2 പാലസ് ഉണ്ട്, 2 കൊട്ടാരങ്ങളുണ്ട്. ഒന്ന് ഉജ്ജയിന്ത പാലസും 2-ാമത്തേത് നീർമഹാൾ പാലസും. ഇതിൽ ഉജ്ജയിന്ത പാലസ് എന്ന് പേര് നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഇനി ത്രിപുരയിലെ കുറച്ച് ലേക്സ് നോക്കാം. ത്രിപുരയിലെ തടാകങ്ങൾ കല്യാൺ സാഗർ, രുദ്രാസാഗർ, തുംപൂർ, ഇവയാണ് ത്രിപുരയിലെ തടാകങ്ങൾ.
രുദ്രസാഗർ തടാകത്തിലാണ് രുദ്രസാഗർ പ്രോജക്റ്റ് ഉള്ളത്. അപ്പോൾ രുദ്രസാഗർ പ്രോജക്റ്റ് ഏത് സംസ്ഥാനത്താണുള്ളതെന്ന് ചോദിച്ചാൽ ത്രിപുരയിലാണ് ഉള്ളത്. ദുംബൂർ തടാകത്തിലാണ് കോക്കനട്ട് ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കോക്കനട്ട് ഐലൻഡ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ത്രിപുര. അത് ത്രിപുരയിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ദുംബൂർ തടാകത്തിലാണ്. ഇനി ത്രിപുരയിലെ വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് നോക്കാം. ത്രിപുരയിൽ പ്രധാനമായും 3 വൈൽഡ് ലൈഫ് സാഞ്ചുറീസ് ആണ് ഉള്ളത്. 1 തൃഷ്ണ, 2 റോവ, 3 ഗുംതി. തൃഷ്ണ, റോവ, ഗുംതി. ഇനി ത്രിപുരയില് 2 നാഷണൽ പാർക്കാണുള്ളത്. 1 ക്ലൗഡഡ് ലിയോപാഡ്, 2 ബൈസൺ. ബൈസണിന് വേറൊരു പേരുണ്ട്, രാജ്ബാരി. അപ്പോൾ ത്രിപുരയിലെ 2 നാഷണൽ പാർക്കുണ്ട്. 1 ക്ലൗഡഡ് ലിയോപാഡും 2 ബൈസൺ അഥവാ രാജ്ബാരി. ത്രിപുരയില് 2 പ്രത്യേകതകളുണ്ട്. അതായത് അവിടെ 2 കാര്യങ്ങളില്ല. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആസ്പാ നിയമം നിലവിലില്ലാത്ത ഒരേ ഒരു സംസ്ഥാനമാണ്, നോർത്ത് ഈസ്റ്റേൺ റീജിയനിലെ ഒരേ ഒരു സംസ്ഥാനമാണ് ത്രിപുര. ആസ്പാ എന്ന് പറഞ്ഞാൽ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവർ ആക്ട് എന്നാണ്. അതുപോലെ തന്നെ ത്രിപുരയിലുള്ള 2 പ്രത്യേകതയാണ് ഡെത്ത് പെനാൽറ്റി അവിടെയില്ല. ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് വധശിക്ഷ. അപ്പോൾ ത്രിപുരയിൽ വധശിക്ഷയുമില്ല, അതുപോലെ തന്നെ ആസ്പാ നിയമവും നിലവിലില്ല. ഇനി ടോങ്. ടോങ് എന്ന് പറഞ്ഞാൽ മുള കൊണ്ടുണ്ടാക്കുന്ന ഒരു വീടാണ്. ത്രിപുരയിൽ മാത്രമാണ് ഈ ടോങ് കണ്ടുവരുന്നത്. ത്രിപുരയിലെ ഗോത്രവർഗക്കാരാണ് ഈ മുള കൊണ്ട് വീടുണ്ടാക്കുന്നത്. ആ വീടിന് പറയുന്നതാണ് ടോങ്. ത്രിപുരയിലെ ഒരു ഫേമസ് പീക്കുണ്ട്. ആ പീക്കിന്റെ പേരാണ് ബനാമതി, ബനാമതി പീക്ക്. ഇനി ത്രിപുരയിലെ ഒരു ഹില്ലുണ്ട്, അതാണ് ജുംബ ഹിൽ. ഹിൽ എന്ന് പറഞ്ഞാൽ കുന്നെന്നാണ് അർത്ഥം. ഈ ജുംബ ഹിൽ എന്ന് പറയുമ്പോൾ ട്രൈബൽ പീപ്പിൾസ് കാണപ്പെടുന്ന മേജർ ഹിൽ ഏരിയ ആണ് ജുംബ ഹിൽ എന്ന് പറയുന്നത്. ത്രിപുരയില് വിമൻസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ്. അതിന്റെ പേരാണ് പൂർണ്ണശാക്തി കേന്ദ്ര. അതായത് നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീയൊക്കെ പോലെ. ഈ കുടുംബശ്രീ എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയുള്ളതാണ്? വിമൻസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസ് ആണ്. അതുപോലെ ത്രിപുരയില് വിമൻസിനെ എംപവർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് പൂർണ്ണശാക്തി കേന്ദ്ര.